ഹായ് കൂട്ടുകാരെ, ഞങ്ങളങ്ങനെ നാട്ടിലെത്തിയിട്ടോ. അപ്പോൾ നാട്ടിലെത്തിയ ദിവസത്തെ കുറച്ച് ശേഷങ്ങളായിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ 6 മണിക്ക് ഷൊർണൂർ എത്തിയിട്ടോ. അപ്പോൾ അമ്മ വിളിച്ചിങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, നീ എത്തിയോ, ബസ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി അവിടുന്ന് ബസ്സിൽ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ 2 ബസ് മാറി കയറിയിട്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നമ്മൾ ഓട്ടോ കാത്ത് നിൽക്കുകയാണ്. ഞാനും ഓട്ടോ കാത്ത് നിൽക്കുമ്പോൾ അവരൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അജു അതും കൂടി അവിടെ ഓപ്പോസിറ്റുള്ള ചായ കുടിക്കാൻ പോയിട്ടാം. പിന്നെ ഓട്ടോ വന്നു, അങ്ങനെ ഞങ്ങൾ കയറി ഇതാ വീട്ടിലേക്ക് പോവാണ്. ഭയങ്കര ആകാംക്ഷയോടെയാണ് ഞങ്ങൾ ചെല്ലുന്നത് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ എല്ലാ ആകാംക്ഷയും പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് അവർക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു എന്താ പറയുക സർപ്രൈസൊന്നും ആയില്ല കേട്ടോ. അവരുടെ എക്സ്പ്രഷൻ കണ്ട് ഞാനാണ് സർപ്രൈസ്ഡ് ആയത്. അവർ ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ആർക്കൊരു വികാരമില്ലല്ലോ, കഷ്ടമുണ്ട് കേട്ടോ. ഞാൻ സർപ്രൈസ് വന്നിട്ട് നിങ്ങൾ ആരും ഒരു കണ്ട എനിക്കൊരു വീഡിയോ കിട്ടിയില്ല. അമ്മാമ്മയ്ക്കും മക്കൾക്കും ചേട്ടൻ വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഇന്നാള് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദു. അപ്പോൾ ജിസ്മോൻ പറയണത് ചേട്ടൻ്റെ മൂത്താള് ഇന്നലെ രാത്രി പറഞ്ഞു എന്ന്. ഡാ ചേട്ടൻ വരുമ്പോൾ ആദു കരഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ ആദുവിനും ചേട്ടൻ്റെ കൂടെ വിടുണ്ടാവും. ഞാൻ വരുന്ന ഒരു പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ആദു വരുന്ന ഒരു ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതല്ലാതെ വേറെ എന്ത് സർപ്രൈസ് തരാനാണെന്നാണ് അവനോട് ചോദിച്ചത് കേട്ടോ. അങ്ങനെ സർപ്രൈസ് അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്നു, അവർ ഊഹിച്ചെടുത്തത് കൊണ്ട് ഞാൻ സർപ്രൈസ്ഡായി. സാരല്ല പോട്ടേലേ, ഇതിൽ ലിൻസിയുടെ അമ്മയും നാത്തൂനൊക്കെയാണ് കേട്ടോ. നാത്തൂൻ അമ്മേനെ കൊടുന്നാക്കാൻ വന്ന, അവൾക്ക് ജോലിയുണ്ട്, അപ്പോൾ അവൾ ജോലിക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞ് പോവാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് മേമ ഓട്ടോറിക്ഷ ഇറങ്ങി വരണേണ്ടത് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഒളിച്ചു നിന്നിട്ട് പോയതാണ്. അപ്പൊ മേമ ശരിക്കും ഞെട്ടിപ്പോയി. മേമ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങള് വരുന്നുള്ളത്. അങ്ങനെ നമ്മള് പള്ളിയെ പോവാൻ റെഡിയായി. അമ്മ റെഡിയായി. അജു കൊണ്ടുപോയില്ലേ? അജു വരാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മേനെ കൊണ്ടുപോയാൻ. അപ്പൊ അജും ലിൻസിയും ഒക്കെ കൂടി അവര് പള്ളിയിൽ നമ്മള് പൂവ് കൊടുന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ പൂവ് വെക്കാനായിട്ട് നേരത്തെ പോയിട്ടാ കുർബാന തുടങ്ങുന്നതിന് മുമ്പ്. അപ്പൊ ഞങ്ങള് റെഡിയായി. അതാണ് അപ്പച്ചനും അമ്മാമ്മയുടെയും ഫോട്ടോ ആണ് കേട്ടോ. ഇവിടെ മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് മുല്ലമാലയൊക്കെ വാങ്ങിച്ച് ലിൻസി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പള്ളിയെ പോവാണ്. അപ്പൊ അജു അമ്മേനെ കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അജു ലിൻസിയും കൂടി വണ്ടിയുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് കാലുവേദന ആയതുകൊണ്ട് നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അമ്മ നടന്ന് പോകുന്നൊക്കെ ഉണ്ട്, എന്നാലും അവളപ്പോൾ വണ്ടിയുമ്പോൾ കൊണ്ടക്കോളാൻ പറഞ്ഞിട്ട് അങ്ങനെ അമ്മേനെയും കൊണ്ട് അവൻ പോവാണ്. അപ്പൊ ഇതാണ് അമ്മയുടെ ചെടികൾ കേട്ടോ. അതെ, അമ്മ മുകളിലൊക്കെ കുറേ ചെടികൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ അരേലിയ പ്ലാന്റ്സ് ഒക്കെ ഗ്രീനും പിന്നെ വെരിഗേറ്റഡും പിന്നെ എന്തൊക്കെയാ റൂബി പ്ലാന്റ് ഒക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. അടിയിൽ മുകളിലൊക്കെ ഈ ഒരു സൈഡിലിരിക്കുന്നത് മുഴുവൻ ബൊഗെയ്ൻവില്ലയാണ് കേട്ടോ. ഈ ബൊഗെയ്ൻവില്ലകളാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ബാംഗ്ലൂർ ഇരിക്കുന്നത്. അങ്ങനെ ചേട്ടൻ അല്ല അജു അമ്മേനെയും കൊണ്ട് പോയി. ഞങ്ങൾ നടന്നിട്ടാണ് പള്ളിയിലേക്ക് വന്നത്. അപ്പച്ചൻ്റെ അടുത്ത് പൂ വെച്ചതൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് പിന്നെ പള്ളിയിലേക്ക് വന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ പള്ളി, സെൻറ് ജോർജ് ചർച്ച് കുറുമാല കേട്ടോ. ഞങ്ങളൊരു 10 മിനിറ്റ് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. 10:30 കുർബാന, അതിപ്പോൾ എല്ലാവരും വന്നിട്ട് തുടങ്ങാമെന്ന് അച്ഛൻ പറഞ്ഞേ. മരിച്ചവരുടെ കുർബാന ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ കുർബാനയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പള്ളിയകത്ത് ഓഫീസ് ഉണ്ടായിരുന്നു കേട്ടോ അമ്മാമ്മയ്ക്ക് വേണ്ടിയിട്ട്. അമ്മാമ്മയുടെ കുഴിക്കൽ ഓഫീസ് ചെല്ലാൻ പറ്റില്ല, കുഴി അത് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കേട്ടോ. ഇപ്പോൾ 1 വർഷമായിട്ട് എടുത്തു മാറ്റിയതുകൊണ്ട് നമ്മൾ അമ്മാമ്മയ്ക്കുള്ള ഓഫീസ് പള്ളിയകത്തും അപ്പച്ചനുള്ളത് കുഴിക്കലുമാണ് ഓഫീസ് ചെല്ലിയത്. പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും പ്രകൃതിക്കും ദിനവിധി നാളിൽ കർത്താവേ നീ ഇണയുമ്പോൾ കരുണയുടെ നിർത്തണമേ നല്ലവരത്തു വലമ്പാകേ. അങ്ങനെ ഓഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാവുമ്പോഴത്തേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-40 ആളോളം നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് പള്ളിയിലത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് അച്ഛനെയൊക്കെ കണ്ട് സംസാരിച്ച്
ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു. അമ്മേനെയും ഒക്കെ അവര് വന്നവരും വണ്ടിയുള്ളവരൊക്കെ ആയിട്ട് കൊണ്ടുവന്നു കേട്ടോ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴേക്കും ഇവിടെ എല്ലാവരും അഭിനയിച്ച് തകർക്കുകയാണ്. അജു കണ്ട അജിയോ. അപ്പൊ നമുക്കിവിടെ കുറെ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് കേട്ടോ. പേപ്പന്റെ വീട്ടിലെ 4 പേരുണ്ട്, നമ്മുടെ വീട്ടിലെ ചേട്ടനും 3 ആളുണ്ട്, അപ്പൊ 7 ആളായില്ലേ. പിന്നെ അജു അതുമൊക്കെ ആവുമ്പോ അത്യാവശ്യം പിള്ളേരായില്ലേ. അപ്പൊ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട്, അവരൊക്കെ നല്ല ഹാപ്പിയാണ് കേട്ടോ. അതുവിനെ അജുവിനെ ഒക്കെ കണ്ടത് തന്നെയാണ്. നമ്മള് വല്ലപ്പോഴല്ലേ വരിക. അങ്ങനെ ഓരോരുത്തരായിട്ടതാ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും വിശേഷങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അമ്മ എല്ലാവരും വിളിക്കുമ്പോൾ ചോദിക്കും, ക്ഷണിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്ക് വിളിക്കുമ്പോൾ ചോദിക്കും, മോള് വരില്ലേ മോള് വരില്ലേ എന്ന്. അപ്പം അമ്മ പറയുമേ ഇല്ല, അവരൊന്നും വരില്ല, അവള് വരില്ല, അവൾക്ക് വയ്യ, അല്ലെങ്കിൽ ടിക്കറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ കണ്ടപ്പോൾ അവരെല്ലാവരും നീ വരില്ല എന്ന് പറഞ്ഞല്ലോ, നീ വരില്ല എന്ന് പറഞ്ഞൂല, അമ്മ ഇന്നലെ കൂടി വിളിച്ചപ്പോൾ വരില്ല എന്ന് പറഞ്ഞല്ലോ എന്നൊക്കെയായിരുന്നു എല്ലാവരും ചോദിക്കണേ കേട്ടോ. പിന്നെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളും എല്ലാവരും വയ്യാത്ത കാര്യങ്ങളും ഒക്കെ എല്ലാവരും കൂടി കൂടുമ്പോൾ അങ്ങനെയല്ലേ. അപ്പോൾ അപ്പച്ചൻ്റെ തറവാട്ടിലെ ഉള്ളവരെ ഉണ്ടായിരുന്നു. അപ്പച്ചൻ്റെ തറവാട്ടിൽ നിന്ന് 2 വല്യപ്പന്മാരും വല്യമ്മേനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അമ്മയുടെ ആങ്ങളമാർ, അച്ഛന്മാരും മാമിയും കേട്ടോ. ഇത്ര ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാവരും കൂടി നമ്മൾ അടിച്ചു പൊളിച്ചു എന്ന് പറയാം. അടിച്ചു പൊളിച്ചു എന്ന് വെച്ചാൽ എല്ലാവരും കൂടി കൂടുമ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പങ്കുവെച്ച് അങ്ങനെ നമ്മുടെ ദിവസം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവസാനം ആണ് ഞങ്ങളൊക്കെ ഇരുന്നത്. അപ്പോൾ അജു ഞങ്ങളുടെ കൂടെയാണ് ഇരുന്നത്. അവന് വിശക്കണില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ ഞങ്ങൾ കഴിക്കണ നേരത്താണ് വന്നിരുന്നത്. പിന്നെ അവൻ ഉറക്കം വരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എല്ലാവരും വർത്താനും ബഹളവും അല്ലേ. അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം നമ്മളെല്ലാവരും ഉണക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം പേപ്പനും മാമ പോയില്ല കേട്ടോ. മാമ ഞങ്ങൾ വന്ന് അപ്പം നാളെ പോവാന്ന് പറഞ്ഞു. അപ്പം മാമയും പേപ്പനും മാമയുടെ മോളും ഉണ്ട് കേട്ടോ. അവളാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഉമർത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അമ്മയുണ്ട് അജ്ജുണ്ട് പേപ്പൻ കെടുന്നു കേട്ടോ. പേപ്പൻ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കെടുന്നു. പിന്നെ ലിൻസി ഇല്ല കേട്ടോ ഈ സംസാരത്തിൽ. ലിൻസി അങ്ങനെ ഫ്രണ്ടിലിരുന്ന് വർത്താനം പറയുന്നിടത്തേക്ക് അവൾ അങ്ങനെ വരാറില്ല. അത് ഒരു കാലത്തും ഇല്ല കേട്ടോ. അകത്ത് ഞങ്ങളൊക്കെ കൂടി അടിച്ചു പൊളിച്ച് വർത്താനമൊക്കെ പറയും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. ഇനി 2 ദിവസം കൂടെ നമ്മൾ നാട്ടിലുണ്ട്. ആ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.